हाई फ्रेंड्स एल्लावर्क्कुम टीन लर्निंग्स वेल्लेक्क स्वागतम इन्नत्ते क्लासिलूडे डिस्कस चेय्युन्नत् रसतंत्रम दैनंदिन जीवितत्तिल एन्न टॉपिकिले प्लास्टिक एन्न भागमाण ई भागत्तु निन्नु धारालम क्वस्ट्यन्स पीएससी एक्सामिन प्रतीक्षिक्कावुन्नतुकोण्ड एल्लावरुम नन्नायि पठिक्कान श्रमिक्कुक अप्पोळ इनि क्लासिलेक्क पोकाम പ്ലാസ്റ്റിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോളിമറുകൾ എന്താണെന്ന് നോക്കാം. എന്താണ് പോളിമറുകൾ? മോണോമറുകൾ പരസ്പരം കൂടിച്ചേർന്നുണ്ടാകുന്ന തന്മാത്രാ ഭാരം കൂടിയ പദാർത്ഥങ്ങളാണ് പോളിമറുകൾ. അപ്പോൾ മോണോമറുകൾ പരസ്പരം കൂടിച്ചേർന്നുണ്ടാകുന്ന തന്മാത്രാ ഭാരം കൂടിയ പദാർത്ഥങ്ങൾ എന്താണ്? അതാണ് പോളിമറുകൾ. അല്ലെങ്കിൽ അനേകം ലഘു തന്മാത്രകൾ അല്ലെങ്കിൽ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് എന്ത്? പോളിമറുകൾ. അപ്പോൾ അനേകം ലഘു തന്മാത്രകൾ അല്ലെങ്കിൽ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളെ എങ്ങനെയാണ് അറിയപ്പെടുക? പോളിമറുകൾ എന്ന്. അല്ലെങ്കിൽ ഇതിങ്ങനെയും പറയാം, മോണോമറുകൾ പരസ്പരം കൂടിച്ചേർന്നുണ്ടാകുന്ന തന്മാത്രാഭാരം കൂടിയ പദാർത്ഥങ്ങളെയാണ് പോളിമറുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് പോളിമറൈസേഷൻ? ലഘു തന്മാത്രകളായ മോണോമറുകൾ കൂടിച്ചേർന്ന് ഒരു സങ്കീർണ തന്മാത്രയായ പോളിമർ ഉണ്ടാകുന്ന പ്രക്രിയയാണ് പോളിമറൈസേഷൻ. അപ്പോൾ എന്താണ് പോളിമറൈസേഷൻ? ലഘു തന്മാത്രകളായ മോണോമറുകൾ കൂടിച്ചേർന്ന് ഒരു സങ്കീർണ തന്മാത്രയായ പോളിമർ ഉണ്ടാകുന്ന പ്രക്രിയയാണ് പോളിമറൈസേഷൻ. അതുപോലെ തന്നെ പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്തെഴുതാം? പ്രകൃതിദത്ത പോളിമറുകളാണ് സിൽക്ക്, കമ്പിളി, സെല്ലുലോസ് തുടങ്ങിയവ. അപ്പോൾ പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? സിൽക്ക് എഴുതാം, അതുപോലെ കമ്പിളി എഴുതാം, അതുപോലെ സെല്ലുലോസും എഴുതാം. അതുപോലെ എന്താണ് സെല്ലുലോസ്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് സംയുക്തമാണ് എന്ത്? സെല്ലുലോസ്. അപ്പോൾ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് സംയുക്തം എന്താണ്? അത് സെല്ലുലോസാണ്. അതുപോലെ തന്നെ കടലാസ് രാസപരമായി ഡാഷ് ആണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താം? കടലാസ് രാസപരമായി സെല്ലുലോസാണ്. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിത പോളിമറുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്ത് ചെയ്താം? മനുഷ്യനിർമ്മിത പോളിമറുകളാണ് നൈലോൺ, റയോൺ, പോളിത്തീൻ തുടങ്ങിയവ. അപ്പോൾ മനുഷ്യനിർമ്മിത പോളിമറുകൾ ഏതൊക്കെയാണ്? നൈലോൺ, റയോൺ, പോളിത്തീൻ തുടങ്ങിയവയൊക്കെ എഴുതാം. അപ്പോൾ പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്തെഴുതാം? പ്രകൃതിദത്ത പോളിമറുകളാണ് സിൽക്ക്, കമ്പിളി, സെല്ലുലോസ് തുടങ്ങിയവ. മനുഷ്യനിർമ്മിത പോളിമറുകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? മനുഷ്യനിർമ്മിത പോളിമറുകളാണ് നൈലോൺ, റയോൺ, പോളിത്തീൻ തുടങ്ങിയവ. അതുപോലെ തന്നെ കടലാസ് രാസപരമായി എന്താണ്? കടലാസ് രാസപരമായി സെല്ലുലോസാണ്. അതുപോലെ പരുത്തി, ചകിരിനാര്, ചണം, പട്ട് എന്നീ നാരുകൾക്ക് അവയുടെ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഘടകം ചോദിച്ചാൽ എന്തെഴുതാം? അത് പോളിമറുകൾ എന്ന് ആൻസർ എഴുതാം. അപ്പോൾ പരുത്തി, ചകിരിനാര്, ചണം, പട്ട് എന്നീ നാരുകൾക്ക് അവയുടെ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഘടകമാണ് പോളിമറുകൾ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എന്താണ്? പ്ലാസ്റ്റിക് ഒരു പോളിമറാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഒരു ഡാഷ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ പ്ലാസ്റ്റിക് ഒരു പോളിമറാണ്. അതുപോലെ തന്നെ കൃത്രിമ നാരുകൾ, പ്ലാസ്റ്റിക് എന്നിവയെക്കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് അറിയപ്പെടുക? കൃത്രിമ നാരുകൾ, പ്ലാസ്റ്റിക് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പോളിമർ കെമിസ്ട്രി. അപ്പോൾ ഇത് മറന്നു പോകരുത്. കൃത്രിമ നാരുകൾ, പ്ലാസ്റ്റിക് എന്നിവയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പോളിമർ കെമിസ്ട്രി എന്ന്. അതുപോലെ ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പോളിമറുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അത് ബയോ പോളിമർ എന്നാണ്. അപ്പോൾ ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പോളിമറുകൾ അറിയപ്പെടുന്നതാണ് ബയോ പോളിമർ എന്ന്. അതുപോലെ ഇമ്പോർട്ടൻ്റായ ഒന്നാണ് സസ്യജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണെന്ന്. ഏതാണ്? സെല്ലുലോസാണ്. അപ്പോൾ സസ്യജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലുലോസ്. എന്നാൽ ജന്തുജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ചോദിച്ചാൽ എന്തെഴുതാം? ജന്തുജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് പ്രോട്ടീൻ. അതുപോലെ തന്നെ ഇൻസുലിൻ എന്ന പോളിമറിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകൾ ചോദിച്ചാൽ അതെന്താണ്? അമിനോ ആസിഡുകളാണ്. അപ്പോൾ ഇൻസുലിൻ എന്ന പോളിമറിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകൾ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്? അമിനോ ആസിഡുകൾ എന്നാണ്.
അതുപോലെ തന്നെ പോളിമർ നിർമ്മിക്കുന്ന ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ എന്തെഴുതാം? പോളിമർ നിർമ്മിക്കുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് ചിലന്തിയും പട്ടുനൂൽ പുഴുവും. അപ്പോൾ പോളിമർ നിർമ്മിക്കുന്ന ജീവികൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ചിലന്തിയും പട്ടുനൂൽ പുഴുവും എഴുതാം. അപ്പോൾ എന്താണ് പോളിമറുകൾ? അനേകം ലഘുതന്മാത്രകൾ അല്ലെങ്കിൽ മോണോമറുകൾ ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എന്നത് ഒരു പോളിമറാണ്. അതുപോലെ തന്നെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് സംയുക്തം ചോദിച്ചാൽ എന്താണ്? സെല്ലുലോസാണ്. എന്നാൽ സസ്യജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ചോദിച്ചാൽ അതെന്താണ്? അതും സെല്ലുലോസാണ്. ജന്തുജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് പ്രോട്ടീൻ. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതായിരിക്കും? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബെൽജിയംകാരനായ ലിയോ ബേക്കലൻ്റാണ്. എന്നാണെന്ന് ചോദിച്ചാൽ 1907. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ചോദിച്ചാൽ അത് ബേക്കലൈറ്റാണ്. ബേക്കലൈറ്റ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബെൽജിയംകാരനായ ലിയോ ബേക്കലൻ്റാണ്. എന്നാണെന്ന് ചോദിച്ചാൽ 1907. അതുപോലെ ബേക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഏതായിരിക്കും? അതാണ് ഫിനോളും ഫോർമാൽഡിഹൈഡും. അപ്പോൾ ബേക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് ഫിനോളും ഫോർമാൽഡിഹൈഡും. അതുപോലെ ബേക്കലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകൾ ചോദിച്ചാൽ അതെന്താണ്? അതും ഫിനോളും ഫോർമാൽഡിഹൈഡുമാണ്. അപ്പോൾ ബേക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഏതാണ്? ഫിനോളും ഫോർമാൽഡിഹൈഡും. അതുപോലെ തന്നെ ബേക്കലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകൾ ചോദിച്ചാൽ അതും ഫിനോളും ഫോർമാൽഡിഹൈഡുമാണ്. എന്നാൽ പ്ലാസ്റ്റിക്കിനെ ലയിപ്പിക്കുന്ന പദാർത്ഥം ചോദിച്ചാൽ എന്തെഴുതാം? പ്ലാസ്റ്റിക്കിനെ ലയിപ്പിക്കുന്ന പദാർത്ഥമാണ് ക്ലോറോഫോം. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ ലയിപ്പിക്കുന്ന പദാർത്ഥം എന്താണ്? അത് ക്ലോറോഫോമാണ്. അതുപോലെ തന്നെ ചൂടാക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തിനനുസരിച്ച് പ്ലാസ്റ്റിക്കിനെ എത്രയെ തരംതിരിച്ചിട്ടുണ്ട്? ചൂടാക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തിനനുസരിച്ച് പ്ലാസ്റ്റിക്കിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? തെർമോസിറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്നും തെർമോ പ്ലാസ്റ്റിക്കുകൾ എന്നും. അപ്പോൾ ചൂടാക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റത്തിനനുസരിച്ച് പ്ലാസ്റ്റിക്കിനെ രണ്ടായി ഏതൊക്കെയാണവ? തെർമോസിറ്റിംഗ് പ്ലാസ്റ്റിക്കുകളെന്നും തെർമോ പ്ലാസ്റ്റിക്കുകളെന്നും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണ്? ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക്. ഇതിന് എക്സാമ്പിൾ ചോദിച്ചാൽ പോളിയെസ്റ്റർ എഴുതാം. അപ്പോൾ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. എക്സാമ്പിൾ ചോദിച്ചാൽ പോളിയെസ്റ്റർ എഴുതാം. എന്നാൽ എന്താണ് തെർമോ പ്ലാസ്റ്റിക്? ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക്. എക്സാമ്പിൾ ചോദിച്ചാൽ പോളിത്തീൻ എഴുതാം. അപ്പോൾ രണ്ട് തരം പ്ലാസ്റ്റിക്കുകളുണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും തെർമോ പ്ലാസ്റ്റിക്കുകളും. ഇതിൽ തന്നെ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. എക്സാമ്പിൾ ചോദിച്ചാൽ പോളിസ്റ്റർ എഴുതാം. അതുപോലെ ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക്. ഇതിന് എക്സാമ്പിളാണ് പോളിത്തീൻ. എന്നാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് തെർമോ പ്ലാസ്റ്റിക്. അപ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ഏതാണ്? തെർമോ പ്ലാസ്റ്റിക്കാണ്. അതുപോലെ തന്നെ പോളി എത്തിലീൻ, പോളി വിനിൽ ക്ലോറൈഡ്, നൈലോൺ തുടങ്ങിയവ ഏതു തരം പ്ലാസ്റ്റിക്കുകളാണ്? ഇത് തെർമോ പ്ലാസ്റ്റിക്കുകളാണ്. അപ്പോൾ പോളി എത്തിലിൻ, പോളി വിനിൽ ക്ലോറൈഡ്, നൈലോൺ തുടങ്ങിയവ തെർമോ പ്ലാസ്റ്റിക്കുകളാണ്. എന്നാൽ ബേക്കലൈറ്റ്, പോളിയെസ്റ്റർ എന്നിവ എന്തുതരം പ്ലാസ്റ്റിക്കുകളാണ്? ബേക്കലൈറ്റ്, പോളിയെസ്റ്റർ തുടങ്ങിയവ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളാണ്. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പോളി എത്തിലിൻ, പോളി വിനിൽ ക്ലോറൈഡ്, നൈലോൺ തുടങ്ങിയവയൊക്കെ എഴുതാം. അതുപോലെ തന്നെ ബേക്കലൈറ്റും പോളിയെസ്റ്ററും എന്താണെന്ന് വെച്ചാൽ അത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളാണ്. ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങളുടെ ബോഡി, വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് പോളിയെസ്റ്റർ. അപ്പോൾ ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങളുടെ ബോഡി, വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് പോളിയെസ്റ്റർ.
അപ്പോൾ ഗൃഹോപകരണങ്ങൾ വാഹനങ്ങളുടെ ബോഡി വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? പോളിസ്റ്റർ എന്നെഴുതാം. എന്നാൽ സ്വിച്ച്, വൈദ്യുത ഉപകരണങ്ങൾ, സോപ്പ് പെട്ടി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണ്? അതാണ് ബേക്കലൈറ്റ്. അപ്പോൾ സ്വിച്ച്, വൈദ്യുതോപകരണങ്ങൾ, സോപ്പ് പെട്ടി എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? ബേക്കലൈറ്റ് എന്നെഴുതാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകം ചോദിച്ചാൽ എന്തെഴുതാം? ഡയോക്സിൻ എന്നെഴുതാം. അപ്പോൾ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകം ഏതാണ്? ഡയോക്സിൻ ആണ്. അതുപോലെ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ അത് പോളിത്തീൻ ആണ്. അപ്പോൾ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? പോളിത്തീൻ ആണ്. അതുപോലെ പോളിത്തീൻ്റെ മോണോമർ ചോദിച്ചാൽ എന്തെഴുതാം? അത് ഈഥീൻ ആണ്. അപ്പോൾ പോളിത്തീൻ്റെ മോണോമറാണ് ഈഥീൻ. അതുപോലെ വസ്തുക്കൾ പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? അത് പോളിത്തീൻ ആണ്. അപ്പോൾ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് പോളിത്തീൻ. അതുപോലെ തന്നെ വസ്തുക്കൾ പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണെന്ന് വെച്ചാൽ അതും പോളിത്തീൻ ആണ്. അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ചായങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുക? അതാണ് കോൾട്ടാർ ചായങ്ങൾ. അപ്പോൾ പ്ലാസ്റ്റിക് കവറുകൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ചായങ്ങളാണ് കോൾട്ടാർ ചായങ്ങൾ. അതുപോലെ തന്നെ ഇൻസുലേറ്റർ, പൈപ്പ്, പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ അത് പോളി എത്തിലിൻ ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് കവറുകൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ചായങ്ങൾ അറിയപ്പെടുന്നത് കോൾട്ടാർ ചായങ്ങളെന്നാണ്. അതുപോലെ ഇൻസുലേറ്റർ, പൈപ്പ്, പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? അത് പോളി എത്തിലിൻ എന്നെഴുതാം. അതുപോലെ തന്നെ പോളി വിനയിൽ ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ ഏതാണ്? അതാണ് വിനയിൽ ക്ലോറൈഡ്. അപ്പോൾ പോളി വിനയിൽ ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ ചോദിച്ചാൽ അതെന്താണ്? വിനയിൽ ക്ലോറൈഡ് എന്നെഴുതാം. എന്നാൽ നൈലോണിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകൾ ചോദിച്ചാൽ എന്തെഴുതാം? നൈലോണിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകളാണ് അഡിപ്പിക് ആസിഡ്, ഹെക്സാ മെഥിലിൻ ഡയാമീൻ തുടങ്ങിയവ. അപ്പോൾ നൈലോണിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകൾ ഏതൊക്കെയാണ്? ഹെക്സാ മെഥിലിൻ ഡയാമീൻ, അഡിപ്പിക് ആസിഡ് തുടങ്ങിയവ. അതുപോലെ തന്നെ പൈപ്പ്, ഹെൽമറ്റ്, റെയിൻകോട്ടുകൾ, രാസപ്രക്രിയ നടക്കുന്ന ടാങ്കുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? അതാണ് പോളിവിനിൽ ക്ലോറൈഡ്. അപ്പോൾ പൈപ്പ്, ഹെൽമറ്റ്, റെയിൻകോട്ടുകൾ, രാസപ്രക്രിയ നടക്കുന്ന ടാങ്കുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്തെഴുതാം? പോളിവിനിൽ ക്ലോറൈഡ് എന്നെഴുതാം. അപ്പോൾ പോളിവിനിൽ ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് വിനയിൽ ക്ലോറൈഡ്. അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ചായങ്ങൾ ചോദിച്ചാൽ എന്താണ്? അതാണ് കോൾട്ടാർ ചായങ്ങൾ. അതുപോലെ തന്നെ ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? അത് ടെക്നീഷ്യമാണ്. എന്നാൽ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ നാര് ചോദിച്ചാൽ അത് റയോണാണ്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ചോദിച്ചാൽ അത് സാക്കറിൻ ആണ്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാണ്? അത് നിയോപ്രിൻ ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? ബേക്കലൈറ്റ് എന്നെഴുതാം. എന്നാൽ ആദ്യത്തെ കൃത്രിമ നാര് ചോദിച്ചാൽ എന്തെഴുതാം? അത് റയോൺ എന്നെഴുതാം. അതുപോലെ തന്നെ മുട്ടത്തോടിൻ്റെ രാസനാമം എല്ലാവർക്കും അറിയാവുന്നതാണ്. മുട്ടത്തോടിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം കാർബണേറ്റ് എന്നാണ്. എന്നാൽ പാറ്റാ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് നാഫ്തലിൻ. അതുപോലെ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് കെവ്ലർ. അപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കെവ്ലർ എന്നെഴുതാം. എന്നാൽ റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്ന എന്താണ്? ഇത് ആസ്ബസ്റ്റോസ് ആണ്. അപ്പോൾ പാറ്റാ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഇമ്പോർട്ടൻ്റ് ആണ്, നാഫ്തലിൻ ആണ്. അതുപോലെ മുട്ടത്തോടിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് എന്നാണ്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്ന ആസ്ബസ്റ്റോസ് ആണ്. കൃത്രിമ പല്ലുകൾ, ലെൻസുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എന്താണ്? അതാണ് അക്രലേറ്റ് പ്ലാസ്റ്റിക്.
അപ്പോൾ കൃത്രിമ പല്ലുകൾ ലെൻസുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് അക്രിലേറ്റ് പ്ലാസ്റ്റിക്. അതുപോലെ ബട്ടൺ ചീപ്പ് മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ അത് ഗാലലിത്താണ്. അപ്പോൾ ബട്ടൺ ചീപ്പ് മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഗാലലിത്താണ്. അതുപോലെ തന്നെ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ഏതാണെന്ന് വെച്ചാൽ എന്തെഴുതാം? അതും ഗാലലിത്താണ്. അപ്പോൾ ബട്ടൺ ചീപ്പ് മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ഗാലലിത്ത്. അതുപോലെ തന്നെ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ അതും ഗാലലിത്താണ്. എന്നാൽ മത്സ്യബന്ധന വലകൾ, പാരച്ചൂട്ടുകൾ, തുണിത്തരങ്ങൾ, ചരടുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തിളക്കമുള്ള പ്ലാസ്റ്റിക് ഏതാണ്? അതാണ് നൈലോൺ. അപ്പോൾ മത്സ്യബന്ധന വലകൾ, പാരച്ചൂട്ടുകൾ, തുണിത്തരങ്ങൾ, ചരടുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ ആൻസർ എന്താണ്? നൈലോണാണ്. അതുപോലെ കൃത്രിമമായി ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ അത് ടെഫ്ലോണാണ്. അപ്പോൾ കൃത്രിമമായി ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ടെഫ്ലോണാണ്. എന്നാൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ടെഫ്ലോൺ. അപ്പോൾ കൃത്രിമമായി ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാലും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാലും എന്താണ് ആൻസർ? ടെഫ്ലോൺ എന്നാണ്. അതുപോലെ പശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? പശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് യൂറിയ ഫോർമാൽഡിഹൈഡ്. അപ്പോൾ പശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? യൂറിയ ഫോർമാൽഡിഹൈഡ് ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് നിർമ്മിക്കുന്ന എന്തുകൊണ്ടാണ്? ഫീനോൾ, ഫോർമാൽഡിഹൈഡ് എന്നിവ ഉപയോഗിച്ചാണ്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കാണ് ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് നിർമ്മിക്കുന്നത് ഫീനോൾ, ഫോർമാൽഡിഹൈഡ് എന്നിവ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ കൃത്രിമ പട്ട് അഥവാ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്ന എന്താണ്? അതാണ് റയോൺ. അപ്പോൾ കൃത്രിമ പട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് റയോണാണ്. അതുപോലെ തന്നെ എയർക്രാഫ്റ്റ്, ന്യൂക്ലിയർ റിയാക്ടർ, സ്പോർട്സ് ഉപകരണങ്ങൾ, സ്പേസ് ഷിപ്പ് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? അതാണ് CFRP അഥവാ കാർബൺ ഫൈബർ റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. അപ്പോൾ എയർക്രാഫ്റ്റ്, ന്യൂക്ലിയർ റിയാക്ടർ, സ്പോർട്സ്, സ്പേസ് ഷിപ്പ് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ എന്തെഴുതാം? അതാണ് CFRP, അതായത് കാർബൺ ഫൈബർ റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. അപ്പോൾ രണ്ട് തരം പ്ലാസ്റ്റിക്കുകളുണ്ട്. ഏതൊക്കെയാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തെർമോപ്ലാസ്റ്റിക്കും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിളാണ് പോളിയസ്റ്റർ. എന്നാൽ തെർമോപ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ചോദിച്ചാൽ പോളിത്തീൻ എഴുതാം. അതുപോലെ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ചോദിച്ചാൽ അത് ബേക്കലൈറ്റ് ആണ്. എന്നാൽ ബേക്കലൈറ്റ് കണ്ടുപിടിച്ചത് ആരാണെന്ന് വെച്ചാൽ ബെൽജിയംകാരനായ ലിയോ ബേക്കലൈറ്റ് ആണ്. എന്നാണ് ബേക്കലൈറ്റ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ 1907. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എന്ന ടോപ്പിക്കിലെ പ്ലാസ്റ്റിക് എന്ന ഭാഗമാണ്. ഈ ഭാഗത്തു നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസൊക്കെ PSC എക്സാമിന് വരുന്നതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.